നമസ്കാരം രാഷ്ട്രപതി സ്ഥാനാർത്ഥി ദ്രൗപതി മുർമുവിന്റെ വിജയം രാജ്യത്തെ ഒരു ലക്ഷം ഗോത്ര ഊരുകളിൽ ആഘോഷിക്കാൻ തീരുമാനിച്ച് ബി ജെ പി ഗോത്ര വിഭാഗത്തിൽ നിന്ന് രാഷ്ട്രപതി പദവിയിലെത്തുന്ന ആദ്യ വ്യക്തിയാണ് ദ്രൗപതി മുർമു എൻ ഡി എ സ്ഥാനാർത്ഥിയായി ദ്രൗപതി മുർമു നേരത്തെ വിജയം ഉറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗോത്ര ജനതയ്ക്ക് ആത്മവിശ്വാസവും അഭിമാനവും പകരുന്ന വിജയമാക്കി മാറ്റാനാണ് ബി ഒരുങ്ങുന്നത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കുന്ന ജൂലൈ ഇരുപത്തി ഒന്നിന് തന്നെ ഇതിനുള്ള തീരുമാനവും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും ദ്രൗപതി മുർമുവിന്റെ തെരഞ്ഞെടുപ്പ് ആഘോഷമാക്കണമെന്നാണ് ബി ജെ പി നേതൃത്വം കീഴ് നൽകിയിരിക്കുന്ന നിർദ്ദേശം പതിനയ്യായിരം മണ്ഡലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ നടക്കും സാധാരണക്കാരായ ജനങ്ങൾക്ക് നല്ല സന്ദേശം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ബി ജെ പി രാജ്യവ്യാപകമായി ഇത്തരമൊരു പരിപാടി ആസൂത്രണം ചെയ്യുന്നത് ഗോത്ര ഗ്രാമങ്ങൾ ഉൾപ്പെടെ ദ്രൗപതി മുർമുവിനെ അഭിനന്ദനം അറിയിച്ച് ഹോർഡിംഗുകളും പോസ്റ്ററുകളും ഉയർത്താനാണ് നീക്കം ഒഡീഷയിലെ മുൻ മന്ത്രി കൂടിയായ മുർമു ഝാർഖണ്ഡ് ഗവർണർ ഒഡീഷയിലെ പിന്നോക്ക ജില്ലയായ മയൂർഫഞ്ചിലെ ഗോത്ര മേഖലയിൽ നിന്നുള്ള നേതാവാണ് ദ്രൗപതി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആദ്യ ഗോത്രവർഗ രാഷ്ട്രപതിയും രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയുമാകും ദ്രൗപതി മുർമു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ബി ജെ പിയുടെ എസ് ടി മോർച്ചയുടെ ദേശീയ നിർവാഹ സമിതി അംഗമായിരുന്നു എൻ ഡി എ സഖ്യകക്ഷി കൂടാതെ വൈഎസ്ആർ കോൺഗ്രസ് ബിജു ജനതാദൾ അകാലിദൾ മുക്തി മുക്തിമോർച്ച ശിവസേന തുടങ്ങിയ പാർട്ടികളും മുർമുവിനെ പിന്തുണയ്ക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് ഇന്നലെ ദ്രൗപതി മുർമുവിന് ആവേശകരമായ സ്വീകരണമാണ് മഹാരാഷ്ട്ര ഒരുക്കിയത് കനത്ത മഴയിലും കുടചൂടി വിമാനത്തിന് സമീപത്തെത്തിയാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡേയും ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും മുർമുവിനെ സ്വീകരിച്ചത് തിരഞ്ഞെടുപ്പിന് മുമ്പായി വിവിധ സംസ്ഥാനങ്ങളിലെ ലോകസഭ നിയമസഭാ അംഗങ്ങളെ നേരിട്ട് കാണാനും വോട്ട് അഭ്യർത്ഥിക്കാനുമാണ് ദ്രൗപതി മുർമു യാത്ര നടത്തുന്നത് മഹാരാഷ്ട്ര ഗോത്ര മേഖലക്ക് എന്നും വലിയ അഭിമാനവും അംഗീകാരവും നൽകിയ നാടാണ് കരുത്തുറ്റ് ഭരണം കാഴ്ചവെക്കാനൊരുങ്ങുന്ന ബി ജെ പി ശിവസേന സഖ്യത്തിന് ദ്രൗപതി മുർമുവിന്റെ ഈ അവസരത്തിലെ സന്ദർശനം ഏറെ ഊർജം പകർന്ന ഒന്നാണ് ഫട്നാവിസ് പറഞ്ഞു മുർമുവിനെ സ്വീകരിക്കുന്ന വീഡിയോ ട്വിറ്ററിലൂടെയും അദ്ദേഹം പങ്കുവച്ചു അതേസമയം എൻഡിഎയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായ ദ്രൗപതി മുർമുവിനെ ആദിവാസികളുടെ പ്രതീകമാക്കരുതെന്നും മുർമു പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മോശമായ ആശയത്തെയാണെന്നും പ്രസ്താവിച്ചതിന് കോൺഗ്രസ് മാപ്പ് പറയണമെന്ന് കേന്ദ്ര ആദിവാസി ക്ഷേമ മന്ത്രി അർജുൻ മുണ്ട കോൺഗ്രസ് നേതാവ് അജോയ് കുമാർ ബുധനാഴ്ച മുർമുവിനെതിരെ ഈ വിവാദ പ്രസ്താവന നടത്തിയത് കോൺഗ്രസിന്റെ നിരാശ ബാധിച്ച പാർട്ടിയാണെന്നാണ് ഈ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാക്കുന്നതെന്ന് അർജുൻ മുണ്ട പറഞ്ഞു കഴിഞ്ഞ എഴുപത്തി വർഷത്തെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ആദിവാസിയെയും രാഷ്ട്രപതിയായി നിർത്താൻ കോൺഗ്രസിനായിട്ടില്ല ആദിവാസി വിഭാഗത്തിൽ നിന്നും ആരെങ്കിലും രാഷ്ട്രപതി പദവിയിൽ നാമനിർദ്ദേശം ചെയ്യുന്നതിൽ കോൺഗ്രസ്സിന് അസ്വസ്ഥതയുണ്ട് ഈ മോശം പരാമർശത്തിന്റെ പേരിൽ കോൺഗ്രസ് മാപ്പ് പറയണം അർജുൻ മുണ്ട പറഞ്ഞു വെബ് വെബ്ഡെസ്ക് തത്തുമൂസ്